മുമ്പത്തെ വീഡിയോയിൽ പ്ലിന്ത് ബീം ലെവൽ വരെയുള്ള നിർമ്മാണം നമ്മൾ കണ്ടു. ഹായ് ഫ്രണ്ട്സ്, നേരത്തെ കേട്ട വീഡിയോയ്ക്ക് എന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. ഈ വീഡിയോയിൽ പ്ലിന്ത് ബീമിന് മുകളിലുള്ള സൂപ്പർ സ്ട്രക്ചറിന്റെ നിർമ്മാണം നമുക്ക് കാണാം. ഇത് കോളത്തിന്റെ ഡ്രോയിങ് ആണ്. കോളത്തിന് വേണ്ടി താഴെ നിന്ന് നേരത്തെ സ്റ്റീൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കോളത്തിന്റെ ഉയരമനുസരിച്ച് അത് ഉയർത്തുന്നു. ലിൻഡൽ കോളത്തിന് ശേഷമാണ് നിർമ്മിക്കുന്നതെങ്കിൽ ലിൻഡൽ ലെവലിൽ എക്സ്ട്രാ സ്റ്റീൽ ഇട്ട് വെക്കണം. ഇതിനായി ഓരോ വശത്തും സ്റ്റീലുകൾ ഫിക്സ് ചെയ്ത് പേപ്പർ കഷണം ഉപയോഗിച്ച് പൊതിഞ്ഞു വെക്കുന്നു. ഇപ്പോൾ കോളത്തിന്റെ സ്റ്റീൽ ഫ്രെയിംവർക്ക് തയ്യാറാണ്. സെറ്റിംഗ് ഔട്ട് ചെയ്ത് കോളത്തിന്റെ ഔട്ടർ ലൈൻ സിമെന്റ് സാൻഡ് പേസ്റ്റിൽ അടയാളപ്പെടുത്തുന്നു. കോളം ഫോം വർക്ക് അല്ലെങ്കിൽ ഷട്ടർ ശരിയായി ഉറപ്പിക്കുന്നതിനായി സ്റ്റാർട്ടർ അഥവാ ഷൂ നിർമ്മിക്കുന്നു. അടുത്ത ദിവസം ഷൂവിന്റെ ഷട്ടർ നീക്കം ചെയ്യുകയും കോളത്തിന്റെ ഫോം വർക്ക് ആ ഷൂവിൽ നന്നായി ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഫോം വർക്ക് വെർട്ടിക്കൽ ആയിരിക്കണം. അതിനായി ഒരേ വലിപ്പത്തിലുള്ള രണ്ട് തടിക്കഷ്ണങ്ങൾക്കൊപ്പം വെയിറ്റ് തൂക്കിയ ഒരു റോപ്പും ഉപയോഗിക്കുന്നു. ഈ രണ്ട് തടിക്കഷ്ണങ്ങളും പാരലൽ ആയി വരുമ്പോൾ കോളം ഫോം വർക്ക് വെർട്ടിക്കൽ ആകുന്നു. വെർട്ടിക്കാലിറ്റി പരിശോധിക്കുന്നതിന് പ്ലം ബോബും ഉപയോഗിക്കുന്നു. ഇത് എല്ലാ സൈഡുകളിലും പരിശോധിക്കുന്നു. ഫോം വർക്ക് ശരിയായ സ്ഥാനത്ത് വരുമ്പോൾ നാലു വശങ്ങളിലുള്ള സപ്പോർട്ട് ഉപയോഗിച്ച് ഇത് ഉറപ്പിക്കുന്നു. ഇപ്പോൾ ഇത് കോൺക്രീറ്റിംഗിന് തയ്യാറാണ്. കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഫോം വർക്ക് നനച്ചു കൊടുക്കുന്നു. ശേഷം കോൺക്രീറ്റ് മിക്സ് ഇട്ട് നന്നായി കോമ്പാക്ട് ചെയ്യുന്നു. കോൺക്രീറ്റ് ഇടുന്നതും കോമ്പാക്ഷൻ ചെയ്യുന്നതും ആവശ്യമായ ലെവൽ വരെ ആവർത്തിക്കുന്നു. 24 മണിക്കൂറിന് ശേഷം ഫോം വർക്ക് പതിയെ നീക്കം ചെയ്യുന്നു. ഇതാണ് നമ്മുടെ കോളം. ഇതുപോലെ എല്ലാ കോളങ്ങളും നിർമ്മിക്കുന്നു. വെള്ളം നനയ്ക്കുന്നത് ഇപ്പോൾ തന്നെ തുടങ്ങുന്നു. ചാക്കുകൾ ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്നു. വാതിലുകൾ, ജനലുകൾ, വെന്റിലേഷൻസ് തുടങ്ങിയവയെല്ലാം തടി, കോൺക്രീറ്റ്, സ്റ്റീൽ പോലത്തെ പല മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കുന്നു. തടിയുടെ ഫ്രെയിമുകൾക്ക് തെർമൈറ്റ് പ്രൂഫ് മെറ്റീരിയലും വുഡ് പ്രൈമറും പ്രയോഗിക്കുന്നു. ജനലുകളുടെ സ്റ്റീലുകളിൽ മെറ്റൽ പ്രൈമർ പ്രയോഗിക്കുന്നു. നന്നായി വൃത്തിയാക്കിയതിന് ശേഷം ഡോർ ഫ്രെയിം വരുന്ന സ്ഥലം അടയാളപ്പെടുത്തുന്നു. ഡോർ ഫ്രെയിം വയ്ക്കുന്നു. ഫ്രെയിമിന്റെ മുകളിലൂടെ രണ്ട് വശങ്ങളിലേക്ക് ഒരു റോപ്പ് ഇടുകയും ഒരു ബ്ലോക്കിലേക്ക് കെട്ടിവെക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ പ്ലംബോ ഉപയോഗിച്ച് വാതിലിന്റെ ഫ്രെയിം നേരെയാക്കുന്നു. എല്ലാ വശങ്ങളും പരിശോധിക്കുന്നു. ഫ്രെയിം ശരിയായ സ്ഥാനത്തായ ശേഷം ഇരുവശത്തെയും ബ്ലോക്കിലെ കയർ മുറുക്കി ഉറപ്പിക്കുന്നു. മറ്റു വാതിൽ ഫ്രെയിമുകളും ഇതേ രീതിയിൽ ഉറപ്പിക്കുന്നു. എല്ലാ വാതിൽ ഫ്രെയിമുകളുടെയും മുകളിലെ ലെവൽ ഒരുപോലെ ആകുന്നതിന് വെള്ളം നിറച്ച ചെറിയ ഹോസ് ഉപയോഗിക്കുന്നു. ഹോസിന്റെ അറ്റങ്ങൾ വാതിൽ ഫ്രെയിമുകളുടെ മുകളിൽ വെച്ച് നോക്കുന്നു. ആദ്യ ഫ്രെയിമിന്റെ അതേ ജലനിരപ്പിൽ രണ്ടാമത്തെ ഫ്രെയിം വരുമ്പോൾ അത് ആ സ്ഥാനത്ത് ഉറപ്പിക്കുന്നു. കല്ലുപണികളുമായി ബന്ധിപ്പിക്കുന്നതിന് ഫ്രെയിമുകളിൽ ഹോൾഡ് ഫാസ്റ്റ് ഉറപ്പിക്കുന്നു. ശേഷം അതിന്റെ വശങ്ങളിൽ ഭിത്തിയുടെ പണി തുടങ്ങാം. സിമെന്റ് ബ്ലോക്കുകൾ, ഇഷ്ടികകൾ, വെട്ടുകല്ലുകൾ മുതലായവ ഉപയോഗിച്ച് ഭിത്തി പണിയാം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വെട്ടുകല്ലുകൾ ആണ്. വിടവുകൾ നികത്താൻ ചില ഇഷ്ടികകളും. സെറ്റിംഗ് ഔട്ട് ചെയ്ത് റോപ്പ് വലിക്കുന്നു. സ്ഥലം വൃത്തിയായി നനയ്ക്കുന്നു. സിമെന്റ് മോട്ടാർ ഇടുന്നു. വെട്ടുകല്ല് സിമെന്റ് മോട്ടാറിൽ ചെറിയ അകലം വിട്ട് സ്ഥാപിക്കുന്നു. ഈ വിടവുകളിൽ സിമെന്റ് മോട്ടാറുകൾ ഇടുകയും ട്രവലുകൾ ഉപയോഗിച്ച് ഒതുക്കുകയും ചെയ്യുന്നു. ഇത് ജോയിന്റുകളാണ്. നല്ല ഉറപ്പിനായി ഇരുവശങ്ങളിലും ഇടുന്നു. ലെവലിംഗിനായി പ്ലം ബോബും ലെവലിംഗ് സ്റ്റാഫും ഉപയോഗിക്കുന്നു. വെട്ടുകല്ലിന്റെ ഈ നിരയ്ക്ക് മുകളിൽ സിമെന്റ് മോട്ടാർ ഇടുന്നു. തുടർന്ന് വെട്ടുകല്ലിന്റെ അടുത്ത നിര ഇടുന്നു. ഇത് ആവർത്തിക്കുന്നു. ഇടയ്ക്കുള്ള കല്ലുകളുടെ അരികുകൾ താഴത്തെയും മുകളിലെയും കല്ലുകളുടെ നടുക്കായി വന്നിരിക്കുന്നു. അതുപോലെ തിരിച്ചും. ഇത് സ്ട്രക്ചർ ബോണ്ടാണ്. ഈ രീതി ഭിത്തിക്ക് നല്ല ഉറപ്പ് നൽകുന്നു. വെട്ടുകല്ലുകളുടെ മൂന്നോ നാലോ ലെയറുകൾക്ക് ശേഷം ജനൽ ഫ്രെയിം വരുന്നു. ജനൽ ഫ്രെയിമിന്റെ താഴെ എന്തെങ്കിലും ഡെക്കറേഷൻ പണി ഉണ്ടെങ്കിൽ അതിപ്പോൾ ചെയ്യുന്നു. ജനൽ വയ്ക്കുന്നു. വെള്ളം നിറച്ച് രണ്ട് സൈഡും തുറന്ന ഹോസ് ഉപയോഗിച്ച് മുകളിലെ ലെവൽ ശരിയാക്കുന്നു. പ്ലംബവും ലെവലിംഗ് സ്റ്റാഫും ഉപയോഗിച്ച് ലെവൽ ചെയ്യുന്നു. ഇരുവശത്തേക്കും റോപ്പ് വലിച്ചു കെട്ടി ശരിയായ സ്ഥാനത്ത് വെച്ച് ഉറപ്പിക്കുന്നു. തുടർന്ന് കല്ലുകൾ ഇരുവശത്തും വെച്ചു പോകുന്നു. മതിലിനുള്ളിൽ ഷെൽഫുകൾ വെക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അവയുടെ സ്ഥാനങ്ങൾ അടയാളപ്പെടുത്തുകയും വെട്ടുകല്ലുകൾ അവിടെ ഒഴിവാക്കുകയും ചെയ്യുന്നു. വാതിലുകളും ജനലുകളും പോലെ തന്നെ വെന്റിലേഷനുകളും ഉറപ്പിക്കുന്നു. വാതിലുകളുടെയും ജനാലകളുടെയും വെന്റിലേഷനുകളുടെയും മുകളിലെ ലെവൽ ഒന്നായിരിക്കും.
ഈ ലെവലിലാണ് ലിൻഡൽ വരുന്നത്. ലിൻഡലിന്റെ ഫോം വർക്ക് അഥവാ ഷട്ടർ വർക്ക് ഉറപ്പിക്കുന്നു. സ്റ്റീൽ ഫ്രെയിം വർക്കുകൾ തയ്യാറാക്കുന്നു. ഇത് ഫോം വർക്കിനുള്ളിൽ കവർ ബ്ലോക്കിന് മുകളിലായി വയ്ക്കുന്നു. ഈ ലെവലിൽ എന്തെങ്കിലും വിൻഡോ ഷെയ്ഡുകൾ അല്ലെങ്കിൽ അലങ്കാരങ്ങൾ അല്ലെങ്കിൽ ബർത്ത് സ്ലാബുകൾ വരുന്നുണ്ടെങ്കിൽ ലിൻഡലിനോടൊപ്പം ചെയ്യാം. അവയുടെ ഫോം വർക്കും സ്റ്റീൽ വർക്കും നടക്കുന്നു. അവ ലിൻഡലുമായി പരസ്പരം ബന്ധിപ്പിക്കുന്നു. ഭാവിയിൽ ഷെൽഫുകളുടെ സൈഡ് സ്ലാബ് നിർമ്മിക്കുന്നതിന് ലിൻഡലിൽ നിന്ന് സ്റ്റീലുകൾ നൽകുന്നു. ലിൻഡലുമായി ബന്ധിപ്പിക്കുന്നതിന് കോളത്തിൽ സ്റ്റീലുകൾ നൽകിയിരുന്നു. പേപ്പർ വച്ചിരിക്കുന്ന ഭാഗത്ത് ചിസൽ ഉപയോഗിച്ച് സ്റ്റീലുകൾ പുറത്തെടുക്കുന്നു. നല്ല യോജിപ്പിനായി അവ ലിൻഡലിന്റെ സ്റ്റീലുമായി ബന്ധിപ്പിക്കുന്നു. കോൺക്രീറ്റ് ദിവസം ഫോം വർക്കുകൾ നനയ്ക്കുന്നു. കോൺക്രീറ്റ് മിക്സ് ഇട്ടതിന് ശേഷം നന്നായി കോമ്പാക്ട് ചെയ്യുന്നു. തുടർന്ന് കരണ്ടിയും മറ്റും ഉപയോഗിച്ച് നിരപ്പാക്കുന്നു. ബെർത്ത് സ്ലാബുകളുടെയും വിൻഡോ ഷെയ്ഡുകളുടെയും കോൺക്രീറ്റും ഇതിനൊപ്പം ചെയ്യുന്നു. കുറച്ച് ദിവസത്തേക്ക് നന്നായി വെള്ളം നനയ്ക്കുന്നു. ഫോം വർക്ക് മാറ്റിയതിന് ശേഷം വെട്ടുകല്ലിന്റെ പണി റൂഫ് ലെവൽ വരെ ചെയ്യുന്നു. പർഗോളകളും ചെറിയ സ്ലാബുകളും റൂഫിന് താഴെയായി ഡിസൈനിലുള്ളതുപോലെ ചെയ്യുന്നു. അങ്ങനെ വെട്ടുകല്ലിന്റെ പണി മേൽക്കൂരയുടെ ലെവൽ വരെ ചെയ്യുന്നു. വായുസഞ്ചാരത്തിനായി ചെറിയ ഗ്യാപ്പുകൾ അഥവാ വെന്റിലേഷനുകൾ മുകളിലിടുന്നു. ഇത് സ്റ്റെയർകേസിന്റെ ഡ്രോയിങ് ആണ്. ചിലത് നേരെയുള്ളതും ചിലത് റൗണ്ട് ആയതുമായ സ്റ്റെപ്പുകളാണ്. പ്ലാൻ അനുസരിച്ച് തറയിലോ നിലത്തോ സ്ഥാനങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ തടികൾ ക്രമീകരിച്ച് സ്റ്റെപ്പിന്റെ ആകൃതി അനുസരിച്ച് ഫോം വർക്ക് അഥവാ ഷട്ടറിംഗ് ചെയ്യുന്നു. ആവശ്യത്തിന് സപ്പോർട്ടുകൾ കൊടുക്കുന്നു. റൗണ്ട് സ്റ്റെപ്പിന്റെ ശരിയായ ഷേപ്പ് ലഭിക്കുന്നതിനായി കാർഡ്ബോർഡുകൾ ഉപയോഗിക്കുന്നു. സ്റ്റീലുകൾ കട്ട് ചെയ്ത് ശരിയായ അളവുകളിൽ ഫ്രെയിം വർക്ക് തയ്യാറാക്കുന്നു. ശേഷം ഫോം വർക്കിൽ കവർ ബ്ലോക്കുകൾക്ക് മുകളിലായി വയ്ക്കുന്നു. ഈ സ്റ്റെയർകേസ് ആരംഭിക്കുന്നത് ഒന്നാം നിലയിൽ നിന്നാണ്. അതിനാൽ സ്ലാബിൽ യോജിപ്പിക്കുന്നതിനായി സ്റ്റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റീൽ സ്റ്റെയർകേസിന്റെ സ്റ്റീലുമായി ബന്ധിപ്പിക്കുന്നു. സ്റ്റെയർകേസ് നിലത്തു നിന്നാണ് നിർമ്മിക്കുന്നതെങ്കിൽ അതിന് ഒരു ചെറിയ ഫൗണ്ടേഷൻ ഉണ്ടാക്കി അതിൽ നിന്നാണ് സ്റ്റെപ്പിന്റെ സ്റ്റീലുമായി ബന്ധിപ്പിക്കുന്നത്. ഇപ്പോൾ കോൺക്രീറ്റിന്റെ സമയമാണ്. ഫോം വർക്ക് വൃത്തിയായി നനയ്ക്കുന്നു. കോൺക്രീറ്റ് മിക്സ് ഇടുന്നു. കോൺക്രീറ്റ് മിക്സ് സ്റ്റീലിന്റെ ചെറിയ ഗ്യാപ്പിലൂടെ കടന്നു പോകുന്നതിന് 3/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് മെറ്റൽ അല്ലെങ്കിൽ അവയുടെ മിശ്രിതമാണ് ഉപയോഗിക്കുന്നത്. ഇത് ശരിയായി കോമ്പാക്ട് ചെയ്യുന്നു. അങ്ങനെ കോൺക്രീറ്റിംഗ് പൂർത്തിയായി. ശരിയായി വെള്ളം നനയ്ക്കുന്നു. ഇതിനായി ചാക്കുകൾ ഉപയോഗിക്കുന്നു. കുറച്ചു ദിവസത്തെ വെള്ളം നനയ്ക്കലിനു ശേഷം ഫോം വർക്ക് മാറ്റുന്നു. റീറ്റെയിനിങ് വാൾ അല്ലെങ്കിൽ RCC വാൾ എന്ന് വിളിക്കുന്ന ഒരു സ്ട്രക്ചർ കൂടി ഈ വീടിനുണ്ട്. കെട്ടിടത്തിന്റെ ഒരു വശത്ത് മണ്ണ് ഫില്ല് ചെയ്യണം. അതിന്റെ ലോഡ് താങ്ങാനാണ് ഇത്. സ്റ്റീലുകൾ ബന്ധിപ്പിക്കുന്നു. കോൺക്രീറ്റ് ചെയ്യുമ്പോൾ വാട്ടർ പ്രൂഫ് മെറ്റീരിയൽ ചേർക്കുന്നു. ഫോം വർക്കും കോൺക്രീറ്റിങ്ങും രണ്ട് ഭാഗങ്ങളായി 2 ദിവസം ചെയ്യുന്നു. ഇതുവരെ നമ്മൾ കണ്ടത് ഫൗണ്ടേഷൻ, പ്ലിന്ത് ബീമുകൾ, കോളങ്ങൾ, ഡോർ ഫ്രെയിമുകൾ, കല്ലുപണി, വിൻഡോ ഫ്രെയിമുകളും വെന്റിലേഷനുകളും കല്ലുപണിയും, ലിൻഡൽ, ലിൻഡലിന് മുകളിലുള്ള കല്ലുപണി തുടങ്ങിയവയാണ്. ഇനി നമുക്ക് റൂഫ് സ്ലാബ് നിർമ്മിക്കുന്നത് കാണാം. റൂഫിന്റെ അതായത് മേൽക്കൂരയുടെ ബീമുകൾ, സ്ലാബുകൾ എന്നിവയുടെ ഫോം വർക്ക് നിർമ്മിക്കുന്നു. ഇതാണ് റൂഫിന്റെ ബീമുകളുടെയും സ്ലാബുകളുടെയും ഡ്രോയിങ്. 30 സെന്റിമീറ്റർ ഉയരമുള്ള ബീമിന്റെ 10 സെന്റിമീറ്റർ സ്ലാബിലാണ്. അതായത് മേൽക്കൂരയുടെ ബീമുകളും സ്ലാബുകളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. റൂഫിന്റെ ബീം ഫോം വർക്ക് ആദ്യം ചെയ്യുന്നു, പിന്നീട് സ്ലാബിന്റെ ചെയ്യുന്നു. ഇത് തടികൾ കൊണ്ടോ അല്ലെങ്കിൽ സ്റ്റീൽ ഷീറ്റുകൾ കൊണ്ടോ ചെയ്യാം. ഫോം വർക്കിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് മുളയുടെ കമ്പുകളോ പ്രോപ്പുകളോ ഒക്കെ ഉപയോഗിക്കുന്നു. ഇത് നിലത്ത് നന്നായി ഉറപ്പിക്കുന്നു. കോൺക്രീറ്റ് സമയത്ത് സ്ലറി ചോർന്നൊരിക്കുന്നത് തടയാൻ ഷട്ടർ ഷീറ്റുകൾക്കിടയിലുള്ള എല്ലാ വിടവുകളും അടയ്ക്കുന്നു. ഇനി റീബാർ അല്ലെങ്കിൽ സ്റ്റീൽ വർക്കുകൾ തുടങ്ങാം. ആദ്യം ബീമുകളുടെ സ്റ്റീൽ ഫ്രെയിം വർക്ക് ഉണ്ടാക്കുന്നു. എളുപ്പത്തിനായി കുറച്ച് ഉയരത്തിൽ ഉണ്ടാക്കി പിന്നീട് ഷട്ടറിലേക്ക് താഴ്ത്തി കവർ ബ്ലോക്കിന് മുകളിൽ വയ്ക്കുന്നു. അടുത്തത് റൂഫ് സ്ലാബിനായുള്ള സ്റ്റീൽ വർക്കാണ്. ലോഡ് സുരക്ഷിതമായി വഹിക്കാൻ കഴിയുന്ന തരത്തിൽ സ്റ്റീലുകൾ ശരിയായി വയ്ക്കുന്നു.
ബൈൻഡിംഗ് വയറുകൾ ഉപയോഗിച്ചാണ് ഇവ ബന്ധിപ്പിക്കുന്നത്. കവർ ബ്ലോക്കുകൾ കൃത്യമായ ഇടവേളകളിൽ നൽകുന്നു. സ്റ്റീൽ ഫ്രെയിംവർക്ക് പൂർത്തിയായ ശേഷം ഇതൊരു പ്രൊഫഷണൽ എഞ്ചിനീയറെ കൊണ്ട് പരിശോധിപ്പിക്കണം. ഇലക്ട്രിക്കൽ വയറുകൾ കടന്നു പോകുന്നതിന് സാധാരണയായി 20 mm ഡയ പൈപ്പുകൾ റൂഫിലൂടെ ഇടാറുണ്ട്. പിന്നീട് പൈപ്പ് കടന്നു പോകുന്നതിന്റെ അപങ്കി ഒഴിവാക്കാനാണ് ഇത്. പ്ലാൻ ഉപയോഗിച്ച് ഫോം വർക്കിൽ ഫാൻ പോയിന്റുകൾ അടയാളപ്പെടുത്തിയിരിക്കുന്നു. പൈപ്പുകൾക്കൊപ്പം ഫാനിന്റെ ഹുക്കുകളും അവിടെ സ്ഥാപിക്കുന്നു. ഇത് കടലാസിൽ പൊതിഞ്ഞു വയ്ക്കുന്നു. ഫോം വർക്ക് മാറ്റിയതിന് ശേഷം എളുപ്പത്തിൽ പുറത്തെടുക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. കോൺക്രീറ്റും മറ്റു സാധനങ്ങളും അകത്തേക്ക് കയറാതിരിക്കാൻ പൈപ്പുകളുടെ രണ്ട് സൈഡും ഇൻസുലേഷൻ ടേപ്പ് കൊണ്ട് അടയ്ക്കുന്നു. പൈപ്പിന്റെ മറ്റേ അറ്റം അടുത്തുള്ള മതിലിലേക്ക് കൊടുക്കുന്നു. മറ്റ് ഇലക്ട്രിക്കൽ ജോലികൾ പിന്നീട് ചെയ്യാം. ചില ഹുക്കുകൾ പൂക്കൾ തൂക്കുന്നതിനും ചിലത് തൊട്ടിൽ കെട്ടുന്നതിനുമൊക്കെയായി ആവശ്യാനുസരണം കൊടുക്കുന്നു. ആവശ്യത്തിനനുസരിച്ച് LED ബോക്സുകളും ഇട്ടുവയ്ക്കുന്നു. ഈ ഹുക്കുകളും പൈപ്പുകളുമെല്ലാം ബൈൻഡിംഗ് വയറുകൾ ഉപയോഗിച്ച് സ്റ്റീലുമായി ബന്ധിപ്പിക്കുന്നു. പൊടിയും തടിയുടെ ചീളുകളും പൈപ്പ് കഷ്ണങ്ങളുമൊക്കെ മാറ്റി ഫോം വർക്ക് വൃത്തിയാക്കുന്നു. റൂഫ് കോൺക്രീറ്റിംഗിന്റെ ദിവസമാണ്. നിലത്ത് ക്രമീകരിച്ച് മിക്സറിൽ കോൺക്രീറ്റ് തയ്യാറാക്കുന്നു. ഇത് കോൺക്രീറ്റ് ഇടുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. റെഡിമിക്സ് കോൺക്രീറ്റും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. കോൺക്രീറ്റ് ഇടുന്നതിന് മുമ്പ് ഫോം വർക്ക് നനയ്ക്കുന്നു. ശേഷം കോൺക്രീറ്റ് ഇടുന്നു. മെക്കാനിക്കൽ വൈബ്രേറ്റർ ഉപയോഗിച്ച് നന്നായി കോമ്പാക്ട് ചെയ്യുന്നു. സ്ലാബിന്റെ ആവശ്യമായ ഘനം 10 cm ആണ്. ഈ വലിപ്പത്തിലുള്ള തടിക്കഷ്ണം ഉപയോഗിച്ച് ഈ ലെവൽ വരെ കോൺക്രീറ്റിംഗ് നടത്തുന്നു. വൈബ്രേഷന് ശേഷം കോൺക്രീറ്റ് ലെവലാക്കുന്നു. തുടർന്ന് കറണ്ടിയും ഫ്ലോട്ടും മറ്റും ഉപയോഗിച്ച് ഫിനിഷ് ചെയ്യുന്നു. കോൺക്രീറ്റ് സെറ്റാകുമ്പോൾ ജലാംശം നിലനിർത്താനായി വെള്ളം സ്പ്രേ ചെയ്യാം. ശരിയായ വെള്ളം നനയ്ക്കുന്നതിനായി ലീൻ കോൺക്രീറ്റ് ഉപയോഗിച്ച് അതിരുകളിൽ ചെറിയ ബണ്ടുകൾ നിർമ്മിക്കുന്നു. കൃത്യമായ ഇടവേളകളിൽ വെള്ളം നിറയ്ക്കുന്നു. ഇത് ശരിയായ സെറ്റിംഗിന് വേണ്ടി സഹായിക്കുന്നു. ദിവസങ്ങൾക്ക് ശേഷം ഫോം വർക്കുകൾ നീക്കം ചെയ്യുന്നു. വീടുപണി നന്നായി ശ്രദ്ധിച്ച് ശരിയായ രീതിയിൽ ചെയ്താൽ ഒരു നല്ല വീട് പണിയുന്നതിന്റെ സംതൃപ്തി നമുക്ക് കിട്ടും. എല്ലാവരും വീഡിയോ റിവ്യൂ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിൽ വഴി അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.